ready? One, two, one, two. I think we're going to be പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ട്രോള് കണ്ടതല്ലേ. ആ ട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് കുട്ടനാടുകാരോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പ്രളയം കഴിഞ്ഞിരിക്കണം, അവരുടെ ഇതിനേക്കാൾ നല്ലത് പ്രളയമായിരുന്നു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഒരു ഇൻസൾട്ട് ആക്ച്വലി ഇല്ല. ഞാൻ പല കത്തി സിനിമകൾക്കും പോയി തലവയ്ക്കാറുണ്ട്, മുമ്പിൽ എന്നെ കൊണ്ടുപോയി എന്നെ തലവയ്പ്പിക്കാറുണ്ട്, അല്ലാതെയും ഞാൻ പോയി കാണാറുണ്ട്. പക്ഷെ മിക്കവാറുമുള്ള സിനിമകളിലൊക്കെ ആൾക്കാർ കണ്ടിരിക്കും എന്നൊക്കെ അവർ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് സിനിമയുടെ ഇടയിൽ പലരും ഗെയിം കളിക്കുന്നതായിട്ട് ഞാൻ ആദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരുന്ന ആള് ഫോണില് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഫുൾ ടൈം ഇന്റർവൽ സമയം ആയപ്പോഴത്തേക്കും ഒരു തുടർച്ചയായിട്ട് ഒറ്റ സീറ്റിൽ ഇരുന്ന് ഒരു ബ്രേക്കിന് പോലും എഴുന്നേക്കാതെ ഒരു മൂന്ന് നാല് പടം കാണുമ്പോൾ നമ്മൾ തളരില്ലേ, ടയേർഡാവും. നമ്മൾ ഇന്റർവൽ ആവുന്നില്ലേ, ഫോണൊക്കെ നോക്കുന്നു, അപ്പുറം അപ്പുറം ഗെയിം കളിക്കുന്നു, കുറെ ആൾക്കാർ ഫോണിൽ ഫേസ്ബുക്ക് നോക്കുന്നു. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സിനിമ, ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. വളരെ പുതിയ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചില്ല. വിഷ്ണു പറഞ്ഞ ഷാരുഖാണ് പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. വിഷ്ണു തന്നെയാണ് പറഞ്ഞത്. ഒരു 15-20 വർഷം മുമ്പത്തെ ഒരു കഥ, 15-20 വർഷം മുമ്പത്തെ ഒരു കഥ. അതിന്റെ രസം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം വന്നു, പിന്നെന്തിനാണ് ഈ ബ്ലോഗ് എന്നുള്ള കൺസെപ്റ്റ്. ഞാൻ പറയുന്നു 20 വർഷം കഥയാണെങ്കിലും ഇപ്പോൾ പ്രസന്റ് ജനറേഷനിൽ ഡിജിറ്റൽ ഏജ് ആണല്ലോ, ബ്ലോഗ് കൊണ്ടുവരേണ്ടതിന് അത്യാവശ്യം തന്നെയാണ്. സിനിമ ആസ് എന്റെ അഭിപ്രായം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രിപ്റ്റിംഗ് ഭയങ്കര മോശം, ആർട്ടിഫിഷ്യലാണ് ഭയങ്കര. നമ്മുടെ തമാശയായിട്ട് പറഞ്ഞിട്ട് ഡയറക്ടർ മിക്കവാറും പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ലൈനും ഇല്ല. ഒരു സ്റ്റോറി ലൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടി ഇതുപോലുള്ള സിനിമകളൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് ഇതുവരെ എപ്പോഴും ഒരു ഐഡിയ കിട്ടിയില്ല. മമ്മൂട്ടി മോശമായതുകൊണ്ടല്ല, മമ്മൂട്ടിയെ കാര്യം അഭിനയിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അഭിനയിക്കും. ഇത് ഒരു കാര്യം, മമ്മൂട്ടി പല വേഷങ്ങളും വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള സിനിമകളൊക്കെ ഞാൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ. അബ്രഹാമിന്റെ സന്തതികൾ പോലും ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. ഞാൻ കണ്ടു, ഇവർ കണ്ടില്ല. പക്ഷേ ഇത് ഉറുമ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, പറ്റുന്നതിനൊക്കെ ഒരു പരിധിയാണ്. ഈ ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഈ പറഞ്ഞ പൊളി കണ്ടുകൊണ്ടിരിക്കും. അതും തമാശകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ട്, ഒരു ക്യാരക്ടർ പോലും അതിനകത്ത്, തമാശകൾ മാത്രമല്ല എല്ലാം പോസിറ്റീവ് ആണ്, ഒരു ക്യാരക്ടർ പോലും അതിനകത്ത് നേരെ അഭിനയിക്കാനുള്ള യാതൊരു സാധ്യതയില്ലാത്തൊരു നെടുപടി വേണ്ടുവായിരുന്നു. ആകെപ്പാട് എനിക്ക് രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ആ സിനിമയിൽ ഞാൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ബൈക്ക് ഓടിക്കുന്നത്. അല്ല, ഒന്ന്, ആ സിനിമയിൽ ഒരു പാട്ട്, ആ പാട്ട് കൊള്ളാം. എനിക്ക് പാട്ട് ഞാൻ ചാടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രണ്ട്, മമ്മൂട്ടിയുടെ മുണ്ട്, രണ്ട് ചെറിയ ലൈൻ കര, ആ കരമുണ്ട്. ഓ മൈ ഗോഡ്, ജസ്റ്റ് ഇമാജിൻ, ഇത് നിങ്ങൾ നന്നായി പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ആ സിനിമയെ ഇൻസൾട്ട് ചെയ്തതാണ്. ആ സിനിമയിലെ ഏറ്റവും നല്ല സാധനം ആ മുണ്ടിലെ കര എന്നൊക്കെ പറയുന്നത്, അതായത് സിനിമയെ പറ്റി പറയാൻ നല്ലതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നത്. സിനിമ നിങ്ങൾ ദയവേത് പോയി കാണുന്നു. കത്തിപ്പടം ഞാൻ ഈ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നൽകുന്ന സാധനമാണ്. അതായത് എന്ത് ദുർഘടം നമുക്ക് ചുറ്റും വന്നാലും നമ്മൾ ക്ഷമാശീലം പിടിച്ചു നിൽക്കണം. ഈ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ഷമാശീലത്തിൻ്റെ എക്സ്ട്രീം കിട്ടും. ഇൻ്റർവൽ സമയത്ത് നമ്മളിവിടെ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറണം എന്നൊക്കെയുള്ള ചർച്ചയായിരുന്നു. പിന്നെ വെച്ച് എന്തായാലും കാണാം, ഇനിയിപ്പോൾ എവിടെ പേരെ നമ്മളെ വധിക്കുമെന്നറിയാലോ എന്നുള്ള ലെവലിലൊക്കെയാണ്. അങ്ങനെയല്ല, ഈവൻ ടി വിയിൽ ഈ മൂവി വന്നിരുന്നാൽ പോലും ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നതിനിടയിൽ ഇറങ്ങി വെളിയിൽ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും ആ പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും ആ സിനിമ നിൽപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ആ പ്രശ്നമില്ല. ഈ സിനിമയുടെ ഇടയിൽ ഒന്ന് അവസാനത്തെ ഒരു 15 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ സിനിമ അത്യാവശ്യം കഥ മനസ്സിലാവും അല്ലേ. അതാണ് ആവശ്യം. എന്ന് പറഞ്ഞ് 15 മിനിറ്റത്തേക്ക് സിനിമ കാണുന്നതല്ല, ബട്ട് വെരി ഡിസപ്പോയിന്റിങ് ടു ദ കോർ എന്നൊക്കെ പറയാം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഇന്റർവൽ ആവുന്നതെന്ന് നോക്കി നിൽക്കുക, അപ്പുറം എപ്പോഴുള്ള ഒരു മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, പിന്നെ ഇന്റർവൽ കഴിഞ്ഞ് കുറച്ചുപേർ ഇറങ്ങിപ്പോയി, ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറെ ആൾക്കാർ ഇറങ്ങിപ്പോയി.
സോ അത്രയും ഇൻട്രസ്റ്റിംഗ് സിനിമയായിരുന്നു. പക്ഷെ നിങ്ങൾ പോയി കാണും, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എല്ലാ ചങ്ങാതിമാരും സ്വന്തം അങ്ങനെ എല്ലാവരും പോയി അവരുടേതായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഫോം ചെയ്ത് നമ്മൾ അറിയിക്കും അല്ലേ. അല്ല അങ്ങനെ ഈ നല്ല സിനിമ മോശം സിനിമ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടെന്നാണ് പറയുന്നത്. വളരെ പ്രശ്നമാണ് സി രണം തന്നെ നമ്മൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു വിഷയം കൊണ്ടുപോയി കണ്ടിട്ട് പറഞ്ഞ രണം എനിക്ക് ഇഷ്ടപ്പെട്ടോ നല്ല രസമാണ് ഞാൻ പറഞ്ഞു അതാണ് പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി പോയി ഒരു കുട്ടനാടൻ ബ്ലോഗ് കണ്ട കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്നുള്ളത്. ഇത് നമ്മുടെ മൂന്ന് പേരുടെ വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. ഐ ഡിഡ് നോട്ട് ലൈക്ക് ദ ഫിലിം അറ്റ് ഓൾ. അതിന്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഏറ്റവും വിഷമം തോന്നുന്നത് മമ്മൂട്ടിയെ പോലെയുള്ള നടന്മാർ വളരെ നമ്മുടെ അത്യാവശ്യം കൂടുതൽ എന്നുള്ളത് തന്നെയല്ല വളരെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ഒരു നടൻ ഫോഴ്സ്ഡ് ആയിട്ട് അഭിനയിക്കുന്നതൊക്കെയാണ് വിഷമം ചില സ്ഥലങ്ങൾ. അത് ഡയറക്ടറുടെ ഫെയിലിയർ ആണെന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അഭിനയിക്കാൻ യാതൊരു സാധനവും ഇല്ല, അത് ഇങ്ങനെ മതി അല്ലെങ്കിൽ ഭയങ്കര ബോറായിരുന്നു. സോ ബട്ട് വി ആർ ഹോപ്പ്ഫുള്ളി ഐ മീൻ അടുത്ത സിനിമയ്ക്ക് കയറാനുള്ള ബ്രേക്കാണ്. രണ്ട് മിനിറ്റ് സിനിമ സ്റ്റാർട്ട് ചെയ്യും പടയോട്ടം നല്ല വർത്തമാനമൊക്കെ ആയിട്ട് കേളി ബെറ്റർ ആയിരിക്കും ഹോപ്പ്ഫുള്ളി. ഐ മീൻ എനിക്ക് രാത്രി സെക്കൻഡ് ഷോ കണ്ടിട്ട് രണ്ട് മണിക്ക് ഇത് കണ്ടിട്ടാണ് പോണെങ്കിൽ ഉറങ്ങാൻ പറ്റത്തില്ല. മേ ബി സോ ഹോപ്പ്ഫുള്ളി ബെറ്റർ മാനസിക വിഭ്രാന്തി. അതുകൊണ്ട് എന്തായാലും ഉടൻ തന്നെ നമ്മൾ പടയോട്ടത്തിന്റെ റിവ്യൂ ഇടുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.